ഹായ് ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കുന്ന ടോപ്പിക് ഹെഡ്ലാമ്പ്സ് ആണ്. നമ്മുടെ റണ്ണിങ് വാക്കിങ്ങിന്റെ സമയത്ത് റോഡിൽ കൂടി പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മൾ ഹെഡ്ലാമ്പ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് കാണാം. എൽ ഇ ഡി ലാമ്പ് ഉപയോഗിക്കാൻ പ്രധാനം ഒരു മൂന്ന് കാരണങ്ങളുണ്ട്. ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത്, നമുക്ക് ഏർലി മോർണിംഗും ലേറ്റ് ഈവനിങ് വെട്ടം കുറവായിരിക്കും. ബിഫോർ സൺറൈസ് ആഫ്റ്റർ സൺസെറ്റ്. അപ്പം നമുക്ക് ഇരുട്ടായിരിക്കും. ഇരുട്ട് സമയത്ത് നമുക്ക് വാക്കിംഗ് കൂടെ ഇത്തിരി നമുക്ക് നോക്കി പതുക്കെ മൂവ് ചെയ്യാം. പക്ഷെ റണ്ണ് ചെയ്യുമ്പം കേറ്റാറക്കം കാണും, പിന്നെ സ്റ്റോൺസ് കട്ടറൊക്കെ കാണും. ഹൈവേ അല്ലെങ്കിൽ സാധാരണ ടൗൺ റോഡായാലും നമുക്ക് റോഡിൻ്റെ വൈറ്റ് ലൈനിൻ്റെ ഇപ്പുറത്ത് സകല സ്ഥലമേ കാണുള്ളു. ചിലപ്പോൾ വെഹിക്കിൾസ് വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറുമ്പോൾ കല്ലൊക്കെ കാണും. അപ്പം ഓടുമ്പോൾ നമുക്ക് അപകടങ്ങൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഹെഡ് ലാമ്പ്സ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. ഇയർലി 4:30, 5:30 വരെയൊക്കെ നമ്മൾ ഓടുമ്പം മസ്റ്റായിട്ട് ഹെഡ് ലാമ്പ് ഉപയോഗിക്കണം. പിന്നെ രണ്ടാമത്തെ കാരണം, ഡോഗ്സ് ഒക്കെ കാണുമ്പം നമ്മൾ ഓടുമ്പം ഡോഗ്സ് നമുക്ക് സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ കടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെ കാരണം, ഇപ്പൊ നമ്മളിത് സീനാണ് പറയുന്നത്, നമ്മൾ നോക്കണം. ഇപ്പൊ ഹെഡ് ലാമ്പ്, ഈ ഹെഡ് ലാമ്പാണ് ഉപയോഗിക്കുന്നത്, ഇത് എൽ ഇ ഡി. അപ്പം ഇതില് സീനാണ് ഓപ്ഷൻ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടുമ്പം നമുക്ക് ഫ്രണ്ടിലത്ത് കാണാം. ഇപ്പൊ മൂന്നാമത്തെ ഇതെന്ന് പറയുന്നത്, പെറക്കെ വരുന്ന വണ്ടികൾക്ക് വിസിബിൾ ചെയ്യാനായിട്ട് റെഡ് ലൈറ്റ് ഉണ്ട്, റെഡ് ലൈറ്റ്. അപ്പം നമുക്ക് ഈ ലൈറ്റ് ഏകദേശം ഒരു 50 to 100 meters വരെ ഉള്ള വെഹിക്കിൾസിന് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഫ്ലാഷ് ഇട്ട് കൊടുക്കുമ്പോൾ ഡോഗ്സ് ഒക്കെ പേടിച്ച് മാറും, കടിക്കാൻ വരൂല. പിന്നെ വീണ്ടും നമുക്ക് ഇങ്ങനെ സിംഗിൾ ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് റണ്ണ് ചെയ്യാം. അപ്പൊ ഡോഗ്സ് ഇങ്ങനെ ഇത് ഈ റെഡ് ലൈറ്റ് കാണുമ്പോൾ വെഹിക്കിൾസ് മാറി പോകും. ഡോഗ്സ് വന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഫ്ലാഷ് ഇട്ട് കൊടുത്താൽ മതി, ഡോഗ്സ് മാറിക്കോളും. ഇത് ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് വിസിബിൾ ചെയ്യാം സീൻ എന്നാണ് പറയുന്നത്. ഈ ബാക്ക് ഭാഗം സീൻ എന്നാണ് പറയുന്നത്, വരുന്ന വെഹിക്കിൾസിനെ സീൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. അങ്ങനെ രണ്ട് ഓപ്ഷനാണ്. അപ്പൊ ഇങ്ങനെ മൂന്ന് കാരണങ്ങളിലാണ് നമ്മൾ ഈ ഹെഡ് ലാമ്പ്സ് ഉപയോഗിക്കുന്നത്. ഈ ഹെഡ് ലാമ്പ്സ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, രണ്ടെണ്ണം കൂടി ചേർത്ത് 2500 rupees ആയി. ഓൺലൈനിലാണ് മേടിച്ചത് ആമസോണിൽ. ഇതിന്റെ റെയിനി സമയത്ത് നനയാതെ ഇരിക്കാനായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു കവർ ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ വെക്കുമ്പോൾ മഴ പെയ്താലും ഇങ്ങനെ വെള്ളം നനയ്ക്കും, വാട്ടർ പ്രൂഫാണ്. എന്നാലും ഇതിൻ്റെ സർക്യൂട്ടിൽ കയറാതിരിക്കാൻ ചെറിയ കവർ പൊതിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഒരു 6 മണിക്കൂർ കൊണ്ടൊക്കെ ചാർജായി കിട്ടും. ഞാൻ രാവിലെയും രാത്രിയും ഉപയോഗിക്കുന്നത് കൊണ്ട് രണ്ടെണ്ണം മാറ്റി തിരിച്ചാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ രണ്ട് വലിയ ബാറ്ററിയാണ്, അൾട്രാ 5000 mAh ബാറ്ററിയാണ്, അൾട്രാ ഫയറിൻ്റെതാണ്. അപ്പൊ നല്ല, ഇപ്പൊ ഏകദേശം 1 year ഫോണിൽ ഉപയോഗിക്കുകയാണ്, മാറി തെളിഞ്ഞ ഉപയോഗിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഹെഡ് ലാമ്പ് മസ്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അപകടങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. ഈ ലാമ്പിനെ മേടിക്കുന്നത് മുമ്പ് ഇവിടെ ലോക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചു, ഹെഡ് ലാമ്പ് ചോദിച്ചപ്പം അവര് എനിക്ക് റബ്ബർ ടാപ്പിങ്ങിന്റെ ഹെഡ് ലാമ്പാണ് തന്നത്. അപ്പൊ ഇതിനകം എനിക്ക് അറിഞ്ഞിട്ടായിരുന്നു, സ്റ്റാർട്ടിംഗ് ആയിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇത് ഉപയോഗിച്ചപ്പം എനിക്ക് ഹെഡില് നിൽക്കില്ലായിരുന്നു.
ഇങ്ങനെ ഓടുമ്പോ കിടന്ന് ചാടി 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 ചേരുന്ന്. പക്ഷെ ഇത് അങ്ങനല്ല, ഇതില് നമ്മൾ ഓടുമ്പോ ഇടത് കുളിങ്ങും നെറ്റിയിൽ വന്ന മറ്റേത് നല്ല കംഫർട്ടാണ്. അപ്പൊ ഇത് ഈ ടാപ്പ് റബ്ബർ ടാപ്പിങ്ങിൻ്റെ മേടിച്ചൂടെ. പിന്നെ നമ്മള് ഓടുമ്പം അവോയ്ഡ് ചെയ്യേണ്ട പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ചുവന്ന ഇരുട്ട് സമയങ്ങളിൽ ഡാർക്ക് ഡ്രസ്സ്, ഡാർക്ക് ഡ്രസ്സും ഡാർക്ക് റെഡ് അങ്ങനത്തെ ഡ്രസ്സ്, ബ്ലൂ വയലറ്റ് ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്ന് വരുന്ന വെഹിക്കിൾസിന് വിസിബിൾ ആവുകയുള്ള. അവർ 50 കിലോമീറ്റർ സ്പീഡിലാണ് പറഞ്ഞത്, നമ്മൾ 5 ലിരുന്ന് 12 കിലോമീറ്റർ 15 കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പൊ 50 കിലോമീറ്റർ 60 കിലോമീറ്റർ സ്പീഡിൽ പറഞ്ഞ വെഹിക്കിള് ഒരു 3 സെക്കൻഡിലിരുന്ന് 5 സെക്കൻഡിന്റെ ഉള്ളില് നമ്മളെ കടന്നു പറയണം. ഇപ്പൊ നമ്മളുടെ ബ്രെയിനില് സിഗ്നല് നമ്മ എത്താൻ 3 സെക്കൻഡ് മിനിമം ആവും. ഇപ്പം ഞാൻ ഓടുന്നത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോ പേഴ്സന് കാണാൻ കണ്ടിട്ട് ഈ ബ്രേക്ക് ചവിട്ടാൻ 3 സെക്കൻഡ് മിനിമം എടുക്കും. ഇപ്പൊ നമ്മൾ ഈ റെയിനി സീസണിലൊക്കെ ഇടി മിന്നൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ മിന്നൽ ആദ്യം കാണുന്നുണ്ട്, ഇടി നമുക്ക് കേൾക്കാനായിട്ട് ആദ്യം കേൾക്കാനായിട്ട് ഒരു 3-4 സെക്കൻഡ് എടുക്കുന്നല്ല. കാരണം ലൈറ്റ് പെട്ടെന്ന് ട്രാവൽ ചെയ്യും, സൗണ്ട് ആ ഡ്രൈവർ ഹാൺ അടിച്ചാൽ കൂടെ നമ്മളുടെ ബ്രെയിനിൽ കേൾക്കാൻ ഏകദേശം 3-5 സെക്കൻഡ് എടുക്കും. അപ്പൊ ഈ വെഹിക്കിള് കടന്ന് പോവാനുള്ള ആ സമയം നമ്മൾ പാസ് ചെയ്യുന്ന സമയമായിരിക്കും നമ്മൾക്ക് ബ്രെയിനിൽ ഈ ഹോണിന്റെ ഹോൺ നമ്മളുടെ കാതിലോട്ട് വന്ന് ബ്രെയിനിന് ആക്ട് ആവാനുള്ള സമയം 3-5 സെക്കൻഡ് ആവും. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ലൈറ്റ് നമ്മൾ ഉപയോഗിച്ച ആ ഡ്രൈവർ നേരത്തെ തന്നെ അതൊക്കെ ശ്രദ്ധിച്ച് മാറി സ്ലോ ചെയ്യും, ഇല്ലെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് വണ്ടി യൂസ് ചെയ്യും. അപ്പം നിർബന്ധമായിട്ടും ഹെഡ്ലാമ്പ് ഉപയോഗിക്കുന്നു റോഡ് സൈഡിലൊക്കെ പോകുമ്പോൾ. ഞാൻ ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ട് അവർ ജസ്റ്റ് ഇതേ കണക്കത്തെ ഒരു ടോർച്ച് വെച്ചേക്കും, ടോർച്ച് വെച്ചിട്ട് ഇങ്ങനെ കയ്യിലിങ്ങനെ ആറ്റിക്കൊണ്ട് അവരെ പോകും. അപ്പൊ അതുകൂടെ ഒരു സിഗ്നലാണ്. ഒരു തോർത്ത് കെട്ടാം, അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ഏതെങ്കിലും തൊപ്പിയിടാം. അങ്ങനെയൊക്കെ ആകുമ്പോ സിഗ്നല് നമ്മൾ ഡ്രൈവറിന് സിഗ്നൽ കൊടുക്കണം, ഞാൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് നിങ്ങൾ കാണാനുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിഗ്നൽ ഇടുന്നത്. പിന്നെ ആ മോർണിംഗ് ഒക്കെ പോകുമ്പോൾ തോർത്ത് കെട്ടിയിട്ട് പോകും, പിന്നെ ഹെഡ് ബാൻഡ് ഇടും, മഞ്ഞ കളർ ഹെഡ് ബാൻഡ്. മോർണിംഗ് ടൈം റെഡ് കളർ, യെല്ലോ കളർ, ഗ്രീൻ കളറൊക്കെ നല്ല വിസിബിൾ ആയിട്ട് വരും. സോക്സ് കളറൊക്കെ ബ്രൈറ്റ് കളറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഫുള്ള് കാർ മൊത്തം ബ്രൈറ്റ് കളർ സോക്സ് ആണ് ഉപയോഗിക്കുന്നത്. അതേ കണക്ക് ബ്രൈറ്റ് കളർ ടീഷർട്ട് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. നൈറ്റ് ടൈം റെഡ് അത്ര വിസിബിൾ ആവുകയുള്ള, യെല്ലോ നല്ല വിസിബിളാണ് മോർണിംഗ് ടൈമും ഈവനിങ് നൈറ്റ് ടൈം ഒക്കെ യെല്ലോ നല്ല വിസിബിളാണ്. ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ ഒക്കെ നല്ല വിസിബിളാണ്. റെഡ് ചില സമയത്ത് ഡാർക്ക് റെഡ് ചില സമയം വർക്ക് ആവുകയുള്ള. പിന്നെ റിഫ്ലക്ടിങ് വെസ്റ്റ് എന്ന് പറയും, നമ്മളിങ്ങനെ ഇട്ടിട്ട് മുതുക് ഭാഗം വെസ്റ്റ് ഉണ്ട്, അതിൽ LED വരുന്നതുണ്ട്, റിഫ്ലക്ടിങ് സ്റ്റിക്കേഴ്സ് ഒക്കെ വരുന്നുണ്ട്. റിഫ്ലക്ടിങ് സ്റ്റിക്കേഴ്സ് നമുക്ക് ബാറ്ററിയുടെ ആവശ്യമില്ല, അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ നമുക്ക് ഫ്രണ്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാനുള്ള അവസരം അതിൽ വരുള്ള. ജസ്റ്റ് വെഹിക്കിൾസിന് മാത്രം വിസിബിൾ ആവും, അവരുടെ വെഹിക്കിൾസുള്ള ലൈറ്റ് റിഫ്ലക്ട് ചെയ്ത് അവർക്ക് സിഗ്നൽ കിട്ടും. പക്ഷെ നമുക്ക് ഫ്രണ്ടിൽ ഡാർക്കായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്കത് വെട്ടം കൊടുക്കാത്തില്ല. ഇപ്പൊ ഹെഡ്ലാമ്പ് ഉപയോഗിക്കുമ്പോ അതൊക്കെ ഒരു ഉപയോഗം. പിന്നെ മിസ്റ്റി ഏരിയ ആയിരിക്കും, പൊന്മുടി, മൂന്നാർ, ഹില്ലി ഏരിയയില്, പിന്നെ ഭയങ്കര മഞ്ഞുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ലാമ്പ് വരുന്ന വെഹിക്കിൾ, ഫ്രണ്ടിൽ വരുന്ന വെഹിക്കിൾസിന് ഒരു സിഗ്നൽ കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഹെഡ് ലാമ്പ് ഉപയോഗിക്കാനുള്ള പ്രധാന ഉദ്ദേശം. ഇന്ന് 100 കിലോമീറ്റേഴ്സ് 100 ഡേയ്സ് ചാലഞ്ചിന് വേണ്ടിയിട്ട് ഓടിയ കിലോമീറ്റർ 100 കിലോമീറ്റർ ആണ്. മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നബീവേഴ്സ്. നമുക്ക്
നല്ല ടോപ്പിക്കുമായി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. വീണ്ടും ബൈ.